അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് മിനിമം മോഡ് ടൈമിംഗ് ഡയഗ്രാം മിനിമം മോഡ് മാക്സിമം മോഡ് നിങ്ങൾക്ക് അറിയാം അതായത് നമ്മുടെ നോർമൽ ഓപ്പറേഷൻ മിനിമം മോഡ് ഓപ്പറേഷനാണ് കോ പ്രോസും കൂടെ വരുന്ന സമയത്ത് മൾട്ടി പ്രോസസ്സിങ് വരുന്ന സമയത്തുള്ള ഓപ്പറേഷൻ ആണ് മാക്സിമം മോഡ് ഓപ്പറേഷൻ അപ്പോൾ ഇവിടെ ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ആക്ച്വൽ ഓപ്പറേഷൻസ് ഒരു ക്ലോക്കിനെ ബേസ് ചെയ്തിട്ട് അതായത് ഓരോ ടൈമിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പിക്ചോറിക്കലി ഒരു ഗ്രാഫ് പോലെ കാണാനുള്ള ഒരു മെത്തേഡാണ് ടൈമിംഗ് ഡയഗ്രം എന്ന് പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ പറയാൻ പോവുകയാണ് അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം ഓക്കെ അതായത് നമ്മുടെ മൈക്രോ പ്രോസറിൻ്റെ ഐ സി നോക്കുകയാണെങ്കിൽ ആ ഐ സിക്ക് അകത്ത് നമ്മൾ കുറേ പിന്നുകളുണ്ട് നാൽപ്പത് പിന്നുകളുണ്ട് ആ പിന്നുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണ് നമ്മുടെ അഡ്രസ്സിൻ്റെ പിന്നുകളും ഡാറ്റയുടെ പിന്നുകളും അഡ്രസ്സിൻ്റെ പിന്ന് നോക്കുകയാണെങ്കിൽ എ ഡി സീറോ തൊട്ടിട്ട് എ ഡി ഫിഫ്റ്റീൻ വരെ ഓക്കെ എ ഡി സീറോ തൊട്ടിട്ട് എ ഡി ഫിഫ്റ്റീൻ വരെ അത് അഡ്രസ്സും ഡാറ്റയും കൂടെ മൾട്ടിപ്ലക്സ്ഡ് ആണ് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി ഇനി എ സിക്സ്റ്റീൻ തൊട്ടിട്ട് എ നയൻറ്റീൻ വരെ ആ നമ്പേഴ്സ് സ്റ്റാറ്റസ് പിന്നുകളുമായിട്ട് മൾട്ടിപ്ലക്സ്ഡ് ആണ് അപ്പോൾ നമുക്ക് മൊത്തം വേണ്ടത് ഇരുപത് പിറ്റ് അഡ്രസ്സും വേണം ആ അഡ്രസ്സ് മെമ്മറിയിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷനെ ആയിരിക്കും നൊട്ടേറ്റ് ചെയ്യുന്നത് അവിടെ സ്റ്റോർ ചെയ്യുന്ന പതിനാറ് ബിറ്റ് ഡാറ്റയും വേണം നമുക്കറിയാം ഒരു അഡ്രസ് ലൊക്കേഷനിൽ എട്ട് ബിറ്റേ ഉള്ളൂ പതിനാറ് ബിറ്റെന്ന് നമ്മൾ പറയുന്നത് ചില സമയത്ത് നമ്മൾ വേർഡായിട്ട് ആക്സസ് ചെയ്യും അപ്പോൾ നമ്മൾ ഒരു മെമ്മറി അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആക്ച്വലി നമുക്ക് രണ്ട് ബൈറ്റ് കിട്ടും ആദ്യത്തെ ലൊക്കേഷനിൽ നിന്ന് ഫസ്റ്റ് ബൈറ്റും സെക്കൻഡ് ലൊക്കേഷനിൽ നിന്ന് അടുത്ത ബൈറ്റും ചേർത്തിട്ട് രണ്ട് ബൈറ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഒരു അഡ്രസ്സ് പറഞ്ഞു കൊടുത്താൽ മതി അത് വേർഡായിട്ട് എടുക്കുകയാണെങ്കിൽ തൊട്ടടുത്ത അഡ്രസ്സിലുള്ള ഒരു ബൈറ്റും കൂടെ ചേർത്ത് രണ്ട് ബൈറ്റ് എടുത്തു തരും അതല്ല നമ്മൾ ഒരു എട്ട് ആണെങ്കിൽ നമുക്ക് ഇവിടെ പതിനാറ് ബിറ്റ് മാത്രമല്ല എട്ട് ബിറ്റ് ഡാറ്റയും നമുക്ക് എടുക്കാൻ പറ്റും എട്ട് ആണെങ്കിൽ ഈ പറയുന്ന ഇരുപത് ബിറ്റ് അഡ്രസ്സിൽ എന്താണോ ഉള്ളത് ആ എട്ട് എടുക്കും അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർക്കേണ്ടത് അതായത് മെമ്മറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആ സാധനത്തിന് എത്ര വരെ അഡ്രസ്സുണ്ട് സീറോ 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 തൊട്ടിട്ട് എഫ് 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 വരെയുള്ള അഡ്രസ്സുകളുണ്ട് ഇതിന് നമ്മളിങ്ങനെ ഓരോന്നിനെയും ഓരോ റാക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഓരോ റാക്കിലും എട്ട് ബിറ്റ് അതായത് ഒരു ബൈറ്റാണ് ഒരു റാക്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഇതിൻ്റെ ഓരോ റാക്കിൻ്റെയും അഡ്രസ്സ് പതിനാറ് ബിറ്റാണ് അപ്പോൾ അഡ്രസ്സ് സോറി അഡ്രസ്സ് ഇരുപത് ബിറ്റാണ് പതിനാറ് ബിറ്റാണ് മാക്സിമം ഡാറ്റ വരുന്നത് അത് എട്ട് ബിറ്റുള്ള ഓരോ റാക്കുകളിലാണ് ഇരിക്കുന്നത് അപ്പോൾ പതിനാറ് ബിറ്റ് എടുക്കണമെങ്കിൽ രണ്ട് റാക്ക് എടുക്കണം ഓരോ റാക്കിൻ്റെയും അഡ്രസ്സ് ട്വൻറ്റി ആണ് ഇതൊക്കെ തരുന്നത് ഈ മെമ്മറി സോറി ഈ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് എന്ന് പറയുന്ന ഐ സിക്ക് അകത്തുനിന്ന് വരുന്ന പിന്നുകളിൽ വരുന്ന അഡ്രസ്സുകളാണ് ആ പിന്നുകൾ ഏതൊക്കെയാണ് എ ഡി സീറോ തൊട്ടിട്ട് എ ഡി ഫിഫ്റ്റീൻ വരെയുള്ള അഡ്രസ് ഡാറ്റ മൾട്ടിപ്ലക്സ്ഡ് പിന്നുകളും ബാക്കിയുള്ളത് എ സിക്സ്റ്റീൻ തൊട്ടിട്ട് എ നയൻറ്റീൻ വരെയുള്ള അഡ്രസ് സ്റ്റാറ്റസ് മൾട്ടിപ്ലക്സ്ഡ് പിന്നുകളുമാണ് ഈ സംഭവം തരുന്നത് ഓക്കെ അപ്പോൾ അതിന് നമുക്കപ്പോൾ അഡ്രസ്സും ഡാറ്റയും ഒരേ പിന്നിൽ തന്നെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അഡ്രസ്സ് പറയുന്നു അവിടെയുള്ള ഡാറ്റ ഒന്നുകിൽ നമുക്ക് അവിടെ നിന്നുള്ള ഡാറ്റേനെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാം അതിന് നമ്മൾ റീഡിംഗ് എന്ന് പറയും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു ഉണ്ടെങ്കിൽ ആ ഡാറ്റനെ നീ ഈ പറഞ്ഞ അഡ്രസ്സിലൊഴിക്ക് നമുക്ക് റൈറ്റ് ചെയ്യാം ഈ രണ്ടോ ഓപ്പറേഷനാണ് നടക്കുന്നത് അപ്പം നമുക്ക് എപ്പോഴും എന്തൊക്കെ വേണം അഡ്രസ്സും വേണം ഒരു ഡാറ്റയും വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരേ പിന്നിൽ കൂടെ അഡ്രസ്സും ഡാറ്റയും കൂടെ വരുന്ന സമയത്ത് എങ്ങനെ നമ്മൾ തിരിച്ചറിയും അഡ്രസ്സാണോ ഡാറ്റയാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെ തിരിച്ചറിയും അതിന് മൈക്രോപ്രോസറിനകത്ത് തന്നെ കുറച്ച് പിന്നുകളുണ്ട് ഓൾറെഡി നമുക്കറിയാം അഡ്രസ് ലാച്ച് എനേബിൾ അതായത് നമ്മൾ ഈ എടുക്കുന്ന പിന്നുകളിൽ നിന്നുള്ള അഡ്രസ്സാണ് നമ്മൾ എടുക്കുന്നത്ണ്ടെങ്കിൽ ആ അഡ്രസ്സ് ആ പിന്നിൻ്റെ ആ അഡ്രസ്സ് മുഴുവൻ നമ്മളൊരു ബഫർ സ്പേസിൽ ഒരു ഒരു ഐ ആണ് അത് ആ ഐ സിക്കകത്ത് നമ്മൾ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യും കാരണം തൊട്ടടുത്ത മൊമെന്റിൽ അതേ പിന്നിൽ വരുന്നത് ഡാറ്റയാണ് അപ്പം നമുക്കത് മിസ്സായി പോകണ്ട എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനെ ഒരു ലാച്ചിലേക്ക് സ്റ്റോർ ചെയ്യുന്നു ആ ലാച്ചിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പിന്നാണ് അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറഞ്ഞ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡാറ്റയാണ് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ കുറച്ച് പിന്നുകളുണ്ട് ഡാറ്റ എനേബിൾ എന്ന് പറഞ്ഞ പിന്നുണ്ട് ഇനി ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനാണോ അത് റിസീവ് ചെയ്യാനാണോ എന്നറിയാനുള്ള പിന്നുണ്ട് ഇനി ഡാറ്റ റൈറ്റ് ചെയ്യാനാണോ റീഡ് ചെയ്യാനാണോ എന്നുള്ള പിന്നുണ്ട് ഇനി ഈ പറഞ്ഞ ഡാറ്റ നമ്മൾ മെമ്മറിയിലാണോ അതോ ഐയോ ഡിവൈസിലാണോ റൈറ്റ് ചെയ്യോ റീഡ് ചെയ്യോ എന്നുള്ള പിന്നുകളുണ്ട് അപ്പം ഇത്രയും പിന്നുകളും ഇത്രയും പിന്നെ ഡാറ്റയും മെമ്മറിയും നമ്മുടെ എയ്റ്റ് എന്ന് പറയുന്ന പ്രോസറിന്റെ പിൻ ഔട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾക്ക് അഡ്രസ്സ് ലാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്രസ്സ് ലാച്ച് ഉണ്ട് അതേപോലെ തന്നെ ഡാറ്റ ലാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാറ്റ ലാച്ച് ഉണ്ട് ലാച്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത് ബഫറിങ് ആണ് ടെമ്പററി ആയിട്ട് നമ്മളതിനെ എടുത്തു വെക്കുന്നു കാരണം ഒരേ പിന്നിൽ കൂടെ ഡാറ്റയും വരും അഡ്രസ്സും വരും അതിങ്ങനെ മാറി മാറി വരുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ രണ്ട് സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് മാത്രം ഓക്കെ ക്ലിയർ ആണല്ലോ ആ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമ്മള് എങ്ങനെയാണ് ഒരു അഡ്രസ് ബസ്സിനെ നമ്മൾ ഡിറൈവ് ചെയ്യണതെന്നുള്ളത് നോക്കുകയാണ് ഇരുപത് വിറ്റ് അഡ്രസ്സാണ് അതിൽ ആദ്യത്തെ പതിനാറെണ്ണം എ ഡി സീറോ ടു എ ഡി ഫിഫ്റ്റീൻ ആണ് പിന്നത്തെ നാലെണ്ണം എ ഡി എ സിക്സ്റ്റീൻ എസ് ത്രീ തൊട്ടിട്ട് എ നയൻറ്റീൻ എസ് സിക്സ് വരെയാണ് അതായത് അവിടെ സ്റ്റാറ്റസുമായിട്ടാണ് മൾട്ടിപ്ലെക്സിങ് ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എ എല്ലി എന്ന് പറയുന്ന ഒരു സിഗ്നലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മൊത്തം ഇരുപത് പിന്നുകളാണല്ലോ ഉള്ളത് ഈ ഇരുപത് പിന്നുകളെ ലാച്ച് ചെയ്യാൻ വേണ്ടി എയ്റ്റ് സീറോ എയ്റ്റ് സിക്സിന് മൂന്ന് ലാച്ച്പ്പുകളുടെ ആവശ്യമുണ്ട് കാരണം ഒന്നിനകത്ത് നമുക്ക് മാക്സിമം എട്ടെണ്ണം വീതമേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ക്ക് എ ഡി സീറോ തൊട്ടിട്ട് എ ഡി സെവൻ വരെ ഒരു ലാച്ചിലും എ ഡി എയ്റ്റ് തൊട്ടിട്ട് എ ഡി ഫിഫ്റ്റീൻ വരെ അടുത്ത ലാച്ചിലും അടുത്തത് ഇനി ഇല്ല നമുക്ക് പിന്നെ ബാക്കി ഇനി എത്രണ്ണം കൂടെ ഉള്ളു എ സിക്സ്റ്റീൻ തൊട്ടിട്ട് എ നയൻറ്റീൻ വരെയുള്ള പിന്നുകളുള്ളൂ നാല് പിന്നെ ഉള്ളു അപ്പം ആ പിന്നുകളെല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ എവിടേക്കാണ് കൊടുക്കുന്നത് നമ്മൾ മൂന്നാമത്തെ ലാച്ചിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ ലാച്ച് എന്ന് പറഞ്ഞൊരു ഐ സി ആണ് സെവൻ ഫോർ ത്രീ സെവൻ ത്രീ എന്ന് പറയുന്ന ഐ സിയാണ് അപ്പം നമ്മുടെ ഈ അഡ്രസ് പിന്നുകൾ എങ്ങോട്ടൊക്കെ പോകുന്നു നോക്കിയാൽ നമ്മുടെ മൊത്തം എ ഡി സീറോ ടു എ ഡി ഫിഫ്റ്റീൻ ഐ സി പിന്നുകൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഒന്ന് ആദ്യത്തെ സെവൻ ഫോർ ത്രീ സെവൻ ത്രീയിലേക്കും പിന്നെ രണ്ടാമത്തേക്കും പോകുന്നു രണ്ടിലേക്കും പോകുന്നതിന് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ആദ്യത്തെ ലോവർ എട്ട് പിറ്റിന് താഴത്തോട്ട് കൊടുക്കുന്നു ഹയർ എട്ട് പിറ്റിന് മുകളിലേക്ക് കൊടുക്കുന്നു ഇനി ബാക്കി എക്സസ് വരുന്ന ഒരു നാല് ബിറ്റുണ്ട് ആ നാല് ബിറ്റിനെ നമ്മൾ ിലുള്ള ലാച്ചിലേക്ക് കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ എ സീറോ ടു എ നയൻറ്റീൻ വരെ നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ശരിക്കും നോക്കിയേ എ ഡി സീറോ ടു എ ഡി ഫിഫ്റ്റീൻ വരെയും എ സിക്സ്റ്റീൻ എസ് ത്രീ തൊട്ടിട്ട് എ നയൻറ്റീൻ എസ് സിക്സ് ആയിരുന്ന ആ അഡ്രസ്സിനെ നമ്മൾ എന്താക്കി മാറ്റി അഡ്രസ്സ് മാത്രമാക്കി എ സീറോ ടു എ സെവൻ എ എ ടു എ ഫിഫ്റ്റീൻ എ സിക്സ്റ്റീൻ ടു എ നയൻറ്റീൻ പറഞ്ഞിട്ട് അഡ്രസ് മാത്രമാക്കി മാറ്റി ഓക്കെ അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് അതാണ് ഇങ്ങനെയാണ് നമ്മൾ മാറ്റുന്നത് ഇതേപോലെ നമ്മൾ ഡാറ്റേനെയും മാറ്റുന്നു എ ഡി സീറോ ടു എ ഡി ഫിഫ്റ്റീൻ വരെയുള്ള സിക്സ്റ്റീൻ പിന്നിലാണ് ഡാറ്റ വരുന്നത് ആ ഡാറ്റയാണ് നമ്മൾ റൈറ്റ് ചെയ്യുകയോ റീഡ് ചെയ്യുകയോ ചെയ്യുന്നത് അപ്പോൾ അതിനെ നമ്മൾ രണ്ട് ലാച്ചുകൾ സെവൻ ഫോർ ടു ഫോർ ഫൈവ് എന്ന് പറയുന്ന രണ്ട് ലാച്ചുകളാണ് അപ്പോൾ ഇവിടെ നമ്മളതിന് ഈക്വലായിട്ട് എട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ലോവർ എട്ട് പിറ്റിന് എ ഡി സീറോ ടു എ ഡി സെവനിലാണ് ലോവർ എട്ട് ബിറ്റ് വരിക എ ഡി എയ്റ്റ് ടു എ ഡി സിക്സ് ഫിഫ്റ്റീനിലാണ് അപ്പർ എട്ട് ബിറ്റ് വരെ അതിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കി നോക്കൂ ഡി സീറോ ടു ഡി സെവനും ഡി എയ്റ്റ് ടു ഡി ഫിഫ്റ്റീനും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഇവിടെ ആരോ മാർക്ക് നോക്കിയാൽ രണ്ട് സൈഡിലേക്കും ആരോ മാർക്ക് ഉണ്ട് നമ്മൾ നേരത്തെ കണ്ട അഡ്രസ്സിൻ്റെ അകത്ത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ കണ്ടല്ലോ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ കാണുന്നുള്ളൂ ഇവിടെ അതായത് എ സിക്സ്റ്റീൻ എ നയൻറ്റീൻ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം അതായത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏതാണ് അഡ്രസ്സെന്നുള്ളത് അല്ലാണ്ട് അവിടെ ആരും ഇങ്ങോട്ട് നമുക്ക് അഡ്രസ്സ് പറഞ്ഞു തരുന്നില്ല അതേ സമയത്ത് ഡാറ്റ അങ്ങനെയല്ല ഡാറ്റ ഇവിടുന്ന് അങ്ങോട്ടും കൊണ്ടുപോകാം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യാം അതുകൊണ്ടാണ് അപ്പോൾ ഈ ഡയഗ്രാംസിലൊക്കെയുള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിഗ്നൽസ് ഞാൻ നേരത്തെ പറഞ്ഞു ഡാറ്റ എനേബിൾ ഡി ഇ എൻ എന്ന് പറഞ്ഞ ഡി ഇ എൻ ബാർ എന്ന് പറഞ്ഞൊരു സിഗ്നൽ ഉപയോഗിക്കുന്നു ഇനി ഡാറ്റയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ് അതായത് അങ്ങോട്ട് റൈറ്റ് ചെയ്യാനാണോ അതോ അവിടുന്ന് ഇങ്ങോട്ട് റീഡ് ചെയ്യാനാണോ അതായത് ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണോ അല്ലെങ്കിൽ ഡാറ്റ റിസീവ് ചെയ്യുകയാണോ അതാണ് ഡി ടി ബാർ ആർ ബാർ എന്ന് കാണിച്ചിട്ടുള്ളത് അതായത് ഡാറ്റ ട്രാൻസ്മിറ്റിംഗ് ആണോ റിസീവർ ആണോ അതിന് അതിന് നമ്മളിത് ഈ പിന്നിലോട്ട് കൊടുത്തിരിക്കണോ ഡി ഐ ആർ എന്നുള്ള പിന്നിലേക്ക് കൊടുത്തിരിക്കണമുണ്ടോ അത് ഡയറക്ഷനാണ് അതായത് എക്സ് എക്സും വൈയും കാണുന്നുണ്ടോ എക്സ് സീറോ ടു എക്സ് സെവനും വൈ സീറോ ടു വൈ സെവനും എക്സിൽ നിന്ന് വൈയിലേക്കാണോ പോകേണ്ടത് അത് വൈയിൽ നിന്ന് എക്സിലേക്കാണോ വരുന്നത് എക്സിൽ നിന്ന് വൈയിലേക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡാറ്റേനെ നമ്മൾ മെമ്മറിയിൽ റൈറ്റ് ചെയ്യുന്നു അതേ സമയത്ത് വൈയിൽ നിന്ന് എക്സിലേക്കാണ് വരുന്നത്ണ്ടെങ്കിൽ മെമ്മറിയിൽ നിന്നുള്ള ഡാറ്റേനെ നമ്മൾ റീഡ് ചെയ്യുന്നു ആ മെമ്മറി എന്ന് പറയുന്നത് മെമ്മറിയും ആവാം ഒരു അയ്യോ ഡിവൈസും ആവും നമ്മൾ ജനറലായിട്ട് ഇപ്പോൾ തൽക്കാലം മെമ്മറി വെച്ചിട്ടാണ് എല്ലാം പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ളത് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എനേബിൾ പിൻ ഉണ്ട് ഒരു ഐസിഡ് എനേബിൾ പിൻ ഉണ്ട് ആ എനേബിൾ പിന്നിലേക്കാണ് നമ്മൾ നമ്മുടെ ഡാറ്റ എനേബിൾ എന്ന് പറയുന്ന സിഗ്നൽ കണക്ട് ചെയ്യുന്നത് ഓക്കെ ഇനി ഹെഡിങ്ങിൽ ഒരു ചെറിയ തിരുത്തണ്ട് ഡാറ്റാ ബസ് എന്നാണ് കാണിച്ചിട്ടുള്ളത് നമ്മൾ കൺട്രോൾ ബേസിൻ്റെ കേസാണ് പറയുന്നത് അതായത് ഇവിടെ കൺട്രോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സിഗ്നൽസ് ഏതൊക്കെയാണ് ഈ ഹാഷ് കാണിച്ചിട്ടുള്ളൊക്കെ ബാറിന് വേണ്ടിയിട്ടാണ് റീഡ് ബാർ റൈറ്റ് ബാർ എം ബാർ ഐഒ ബാർ അതായത് റീഡ് ചെയ്യാനാണോ റൈറ്റ് ചെയ്യാനാണോ അതോ അത് എങ്ങോട്ടാണ് റീഡും റൈറ്റും ചെയ്യേണ്ടത് മെമ്മറിയിലേക്കാണോ അല്ലെങ്കിൽ ഐ ഒയിലേക്കാണോ ഇൻപുട്ട് ഔട്ട് പുട്ട് ആണോ അവിടുന്ന് ആണോ റീഡ് ചെയ്യേണ്ടത് അവിടെ ഔട്ടാണോ റൈറ്റ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇത് ഈ ഓപ്പറേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് എ സീറോ എസ് വൺ എസ് ടു എന്ന് പറയുന്ന മൂന്ന് സിഗ്നൽസ് വെച്ചിട്ടാണ് ഇനി മിനിമം മോഡാണോ മാക്സിമം മോഡാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എം എൻ ബാർ എം എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിഗ്നലാണ് യൂസ് ചെയ്യുന്നത് അവിടെ മിനിമം മോഡ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ലോജിക് വൺ സെറ്റ് ചെയ്യണം അപ്പോൾ ഒരു സിംഗിൾ മോഡ് ഓപ്പറേഷൻ ആയിരിക്കും വരുന്നത് അതിൻ്റെ പുറമെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഡിവൈസുകൾ എന്തൊക്കെയാണ് ലാച്ചസ് ഈ പറഞ്ഞ ബഫറിങ്ങിന് ഉപയോഗിക്കുന്നു ട്രാൻസീവേഴ്സ് ട്രാൻസിവർ എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഡാറ്റ ട്രാൻസ്മിറ്റിങ്ങും റിസീവിങ്ങും നടത്താൻ വേണ്ടി ഡാറ്റ ലാച്ചുകളെ നമ്മൾ ട്രാൻസീവേഴ്സും കൂടെ പറയാറുണ്ട് ഓക്കെ ക്ലോക്ക് വേണം കൃത്യമായിട്ടെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി പിന്നെ ഇത് ഒന്നുകിൽ മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഐ ഒ ഡിവൈസിലേക്ക് എവിടേക്കാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽ വേണം ഇനി നമ്മൾ റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുക ഈ രണ്ട് ഓപ്പറേഷനാണുള്ളത് ഈ റീഡ് ചെയ്യുക എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇറ്റ് എസ് സിമിലർ ടു ഫെച്ചിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ അതായത് നമ്മൾ റീഡ് ചെയ്ത് കൊണ്ടുവരുന്ന സാധനം ഒരു ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ ഫെച്ചിങ് എന്ന് പറയും അതൊരു ഡാറ്റ ആണെങ്കിൽ നമ്മൾ അതിനെ റീഡിങ് എന്ന് പറയും അതേസമയത്ത് ഡാറ്റ നമ്മൾ അങ്ങോട്ട് റൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റൈറ്റിംഗ് എന്ന് പറയും നമ്മൾ ഇൻസ്ട്രക്ഷൻ അങ്ങോട്ട് റൈറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് റൈറ്റിംഗ് ഒരു ഒരു ഒരൊറ്റ ഓപ്പറേഷൻ മാത്രമാണ് പക്ഷേ റീഡിംഗ് എന്ന് പറഞ്ഞത് ഇറ്റ്സ് ഈക്വലൻ ടു ഫെച്ചിങ് ഓക്കെ അപ്പോൾ റീഡ് സൈക്കിളും റൈറ്റ് സൈക്കിളെന്ന് പറഞ്ഞാൽ രണ്ട് സൈക്കിളിൽ അപ്പം ഇതെങ്ങനെയാണ് നടക്കുന്നത് ഈ പറഞ്ഞ ഐ സികളും ഈ പറഞ്ഞ സിഗ്നൽസും വെച്ച് എങ്ങനെയാണ് മെമ്മറിയിലേക്ക് ഒരു ഡാറ്റ റൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മെമ്മറിയിൽ നിന്നൊരു ഡാറ്റ ഫെറ്റ് റീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നത് ഇതാണ് നമ്മളിനി പറയാൻ പോകുന്നത് ഓക്കെ അതിനുപയോഗിക്കുന്നത് ഇത് ഇത്രയും ആൾക്കാരാണ് റീഡിംഗ് ആണോ റൈറ്റിംഗ് ആണോ മെമ്മറിയിലോട്ടാണോ ഐഒയിലോട്ടാണോ പിന്നെ പറയേണ്ട കാര്യങ്ങൾ അപ്പോൾ ഈ ഈ മൂന്ന് സിഗ്നൽ വെച്ചിട്ട് നമ്മൾ ഇത് ഇത്രയും നാല് ഓപ്പറേഷൻസ് അതായത് മെമ്മറി റൈറ്റ് ആണ് എം ഡബ്ല്യു ആർ എന്ന് പറഞ്ഞാൽ മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യാൻ എം ആർ ഡി ബാർ എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാൻ ഐ ഒ ഡബ്ല്യു ആർ എന്ന് പറഞ്ഞാൽ ഐ ഒയിലേക്ക് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐയു റീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഡിവൈസ് എന്ന് റീഡ് ചെയ്യണം ഔട്ട് പുട്ട് ഡിവൈസിലേക്ക് റീഡിംഗ് ഇല്ല അതുപോലെ തന്നെ ഇൻപുട്ട് ഡിവൈസിൻ്റെ റൈറ്റിങ്ങും ഇല്ല അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാം ഓക്കെ അത് നമ്മൾ നമ്മളിങ്ങനെയാണ് അതിനെ അറേഞ്ച് ചെയ്യുന്നത് ഈ മൂന്ന് പിന്നുകളുടെ അറേഞ്ച്മെൻ്റ് ഇങ്ങനെയാണെങ്കിലാണ് നമ്മളതിനെ ഐയു റീഡ് ആണോ റൈറ്റ് ആണോ മെമ്മറി റീഡ് ആണോ റൈറ്റ് ആണോ എന്നൊക്കെ തിരിച്ചറിയുന്നത് ഈ ഓരോ പിന്നുകളുടെയും സ്റ്റാറ്റസ് വെച്ചിട്ടാണ് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ മിനിമം മോഡിലുള്ള കണക്ഷൻസ് കേട്ടോ അപ്പോൾ നിങ്ങളിതിനകത്ത് ഒരുപാട് കൺഫ്യൂസ്ഡ് ആവുമെന്നും വേണ്ട ആദ്യം ഏറ്റവും മുകളിലുള്ള ഒരു ബോക്സ് നോക്കാം അത് ക്ലോക്ക് ജനറേഷനാണ് ആ ക്ലോക്ക് ജനറേഷനാണ് നമ്മുടെ ഐ സിക്കുള്ള റീസെറ്റ് പിന്ന് ക്ലോക്ക് പിന്നെ റെഡി പിന്ന് ഈ മൂന്ന് പിന്നും പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലോക്ക് ജനറേഷൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് ആണ് ഇനി മിനിമം മോഡാണോ മാക്സിമം മോഡാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ വി സി സി ഗ്രൗണ്ടും വെച്ചിട്ടാണ് കൊടുക്കുക ഇവിടെ ഇപ്പോൾ മിനിമം മോഡ് ആയതുകൊണ്ട് അവിടെ അത് വി സി സി കൊടുത്തിരിക്കുന്നു ഇനി മെമ്മറി ആണോ ഐ ഒ ആണോ റീഡിങ് ആണോ റൈറ്റിംഗ് ആണോ ഇത് തിരിച്ചറിയാൻ വേണ്ടി നമ്മളൊരു ഡിമൾട്ടിപ്ലക്സർ ഉപയോഗിക്കുന്നു ഈ മൂന്ന് സിഗ്നൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഏതെങ്കിലും ഒരെണ്ണമാണ് നമുക്ക് ഒരു സമയത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ മെമ്മറി റീഡ് മെമ്മറി റൈറ്റ് ഐ ഒ റീഡ് ഐ ഒ റൈറ്റ് അപ്പോൾ ആ സെക്ഷനും കഴിഞ്ഞു ഇനി നമ്മൾ ആദ്യം കണ്ണ് സെവൻ ഫോർ ത്രീ സെവൻ ത്രീ എന്ന് പറയുന്നത് ഒരു അഡ്രസ് ലാച്ച് ആണ് അതായത് നമ്മുടെ അഡ്രസ് പിന്നിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാച്ചാണ് ആദ്യത്തെ ലാച്ച് രണ്ടാമത്തെ താഴെ കാണുന്നത് ഡാറ്റ ലാച്ചാണ് അതിനെ നമ്മൾ ട്രാൻസീവേഴ്സ് എന്നാണ് പറയുക അതായത് ഈ വരുന്ന സിഗ്നലിൽ നിന്ന് ഡാറ്റനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് രണ്ടിലേക്കും പോകുന്ന സിഗ്നൽസ് നോക്കും മുകളിലുള്ള ലാച്ചിലേക്ക് പോകുന്ന സിഗ്നലാണ് എ എൽ ഇ എന്ന് പറഞ്ഞ സിഗ്നൽ അതാണ് അഡ്രസ് ലാച്ചിൻ്റെ എനേബിൾ പിൻ അതേപോലെ താഴത്തെ ട്രാൻസീവേഴ്സ് എന്ന് പറയുന്ന ഡാറ്റ ലാച്ചിൻ്റെ എനേബിൾ പിൻ ഏതാണ് നമ്മുടെ ഡാറ്റ എനേബിൾ എന്ന് പറയുന്ന പിന്നാണ് അതുമാത്രമല്ല ഡയറക്ഷൻ എക്സിൽ നിന്ന് വൈയിലേക്കാണോ വൈയിൽ നിന്ന് എക്സിലേക്കാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി ടി ബാർ ആർ ബാർ എന്ന് പറയുന്ന ഡാറ്റ ഡയറക്ഷൻ അതായത് ട്രാൻസ്മിറ്റിംഗ് ആണോ റിസീവിംഗ് ആണോ എന്ന് അറിയാനുള്ള ഒരു സിഗ്നലും കൂടെ കൊടുക്കുന്നു എല്ലാം പോകുന്നത് എങ്ങോട്ടാണ് മെമ്മറി അല്ലെങ്കിൽ ഐഒയിലോട്ടാണ് ഈ ഡയറക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഈ അഡ്രസ് പിന്നുകൾ റാമിലേക്കും പോയിട്ടുണ്ട് റോമിലേക്കും പോയിട്ടുണ്ട് പക്ഷെ അഡ്രസ്സിലേക്ക് പോയിട്ടില്ല സോറി ഐയുയിലേക്ക് പോയിട്ടില്ല അതേസമയത്ത് ഡാറ്റകൾ എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് റാമിലേക്ക് പോയിട്ടുണ്ട് റോമിലേക്ക് പോയിട്ടുണ്ട് ഐയോയിലേക്ക് പോയിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റാമും റോമും നമ്മുടെ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സിൻ്റെ സ്വന്തം ആൾക്കാരാണ് അവിടെയുള്ള ഓരോ ലൊക്കേഷനും കൃത്യമായ അഡ്രസ്സ് എയിറ്റ് സീറോ എയ്റ്റ് സിക്സിനുണ്ട് അതേ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലുള്ള അഡ്രസ്സുകൾ നമ്മുടെ പ്രൊസസ്സർ നേരിട്ട് ഉപയോഗിക്കുന്ന നേരിട്ട് അഡ്രസ്സ് ചെയ്യുന്നവരുമായി അടിയില്ല പക്ഷെ ഡാറ്റ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു അപ്പോൾ അവിടെ ടെമ്പററി ആയിട്ട് നമ്മളൊരു അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുക നിങ്ങൾ പിന്നീട് പഠിക്കും എങ്ങനെയാണ് നമ്മൾ ഈ സിഗ്നലിനെ മാപ്പ് ചെയ്യണമെന്നുള്ളത് ഓക്കെ ഐ ഒെ എങ്ങനെ നമ്മൾ മാപ്പ് ചെയ്യുന്നു ഐ ഒരു ലൊക്കേഷൻ നമ്മൾ എങ്ങനെ മാപ്പ് ചെയ്യുന്നത് അതിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കുറച്ച് അഡ്രസ്സുകൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ ഡയറക്റ്റ് ആയിട്ടല്ല നമ്മളത് പോകുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഡയറക്ഷൻ കണക്ഷൻ കാണിക്കാത്ത അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നരുത് തോന്നരുതെന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ് ഡാറ്റ പക്ഷേ നമ്മൾ അങ്ങനെ കാണിക്കുന്നില്ല എല്ലായിടത്തേക്കും ഐയോയിലേക്കും റാമിലേക്കും റൂമിലേക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഓരോന്ന് നോക്കുവാണെങ്കിൽ ഓരോന്നിനും രണ്ട് സെറ്റ് വീതം സിഗ്നൽസ് ഉണ്ട് ഒന്ന് ചിപ്പ് സെലക്ട് എന്നുണ്ട് സി എസ് എന്ന് ഒരു ചിപ്പ് സെലക്റ്റും ഉണ്ടായിരിക്കും ചിപ്പ് സെറ്റ് എനേബിൾ ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ജനറൽ ആയിട്ട് എങ്ങനെയാണ് മെമ്മറിയിൽ നിന്ന് റീഡിങ്ങും മെമ്മറിയിലേക്ക് റൈറ്റിങ്ങും നടക്കുന്നതെന്നുള്ളത് നോക്കാം അതിൻ്റെ ഒരു ടൈമിംഗ് ഡയഗ്രത്തിൻ്റെ ഒരു ടോട്ടൽ ഡയഗ്രമാണ് ഈ കാണിച്ചിട്ടുള്ളത് ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ആദ്യം നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മളതിൻ്റെ റീഡ് സൈക്കിളും റൈറ്റ് സൈക്കിളും സെപ്പറേറ്റ് ആയിട്ട് പറയാണ് അപ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞ ഓപ്പറേഷൻസ് ഒന്നും മനസ്സിൽ വെക്കുക എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഈ കാര്യം നോക്കാം അപ്പോൾ നമുക്ക് ജനറലി നമുക്ക് നാല് സൈക്കിൾസാണ് ഒരു ഒരു മെമ്മറി റീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് സൈക്കിൾസ് ആണ് അഞ്ച് ടൈം പീരീഡ് വെച്ചിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ക്ലോക്ക് നമ്മുടെ സിസ്റ്റം ക്ലോക്ക് വെച്ച് ടി വൺ ടി ടു ടി ത്രീ ടി വെയ്റ്റ് സ്റ്റേറ്റ് ടി ഡബ്ല്യു വെയ്റ്റ് സ്റ്റേറ്റ് ഉണ്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് അത് പ്രൊസറിന്റെ ബാക്കി ഓപ്പറേഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും അടുത്ത് ടി ഫോർ എന്നുള്ളത് ഇതിന് ഓരോന്നിനോ പ്രത്യേകത ഉണ്ട് ഓരോ സമയത്താണ് ഓരോ കാര്യങ്ങൾ നടക്കുക അപ്പം നമ്മളീ ടി വൺ ടി ടു ടി ത്രീ ടി ഡബ്ല്യു ടി ഫോർ നമ്മൾ ആദ്യമേ വരച്ചു വയ്ക്കുന്നു ക്ലോക്ക് വരച്ചു വയ്ക്കുന്നു ഇനി അഡ്രസ് ലാച്ച് എനേബിൾ എന്തിനാണ് അഡ്രസ്സിന്റെ ലാച്ച് എനേബിൾ ചെയ്യാനാണ് അതായത് അഡ്രസ്സ് എടുത്തു വെച്ചോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് ആകെ കുറച്ച് സമയത്തേക്കേ വേണ്ടുള്ളൂ കാരണം ആ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അതേ പിന്നുകളിൽ തന്നെ ഡാറ്റ വരും അപ്പോൾ ടി വൺ ടൈമ് മാത്രമാണ് അഡ്രസ് ലാച്ച് എനേബിൾ ആക്റ്റീവ് ആവുകയുള്ളൂ അത്രയും നേരം മാത്രം അത് ഹൈ ആവും ബാക്കിയുള്ള സമയമൊക്കെ അത് ലോ ആണ് ഇനി അഡ്രസ്സ് രണ്ട് സ്ഥലത്ത് കൂടിയാണ് വരുന്നത് ഒന്ന് എ ഡി സീറോ ടു എ ഡി ഫിഫ്റ്റീൻ വരെയുള്ള പതിനാറ് പിന്നിലും പിന്നെ എ സിക്സ്റ്റീൻ എസ് ത്രീ തൊട്ടിട്ട് എ നയൻറ്റീൻ എസ് സിക്സ് വരെയുള്ള പിന്നുകളും അതാണ് ഇവിടെ അഡ്രസ് ബാർ സ്റ്റാറ്റസ് അഡ്രസ് ബാർ ഡാറ്റ എന്ന് കാണിച്ചിട്ടുള്ളത് ഇനി വണ്ണും സീറോയും ആയിട്ടല്ല ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇങ്ങനൊരു ഒരു സോളിഡ് സ്ട്രക്ചർ പോലെയാണ് കാണിച്ചിട്ടുള്ളത് അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല അത് ഒരു സിംഗിൾ ലൈൻ അല്ല അതായത് അഡ്രസ് ബാർ ഡാറ്റ എന്ന് പറഞ്ഞതിന് പതിനാറ് ഉണ്ട് അഡ്രസ് ബാർ സ്റ്റാറ്റസ് എന്ന് പറയുന്നതിനകത്ത് ആറ് ലൈനുണ്ട് സോറി നാല് ലൈനുണ്ട് ആ ലൈന് എന്ത് വേണേലും വരാം ഇനിയും അതിനകത്ത് ഹയർ ബിറ്റുകളെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പിന്നാണ് ബി എച്ച് ഇ ബാർ എന്ന് പറഞ്ഞ പിൻ ഓക്കെ ബസ് ഹൈ എനേബിൾ എന്ന് പറയുന്ന പിൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് നമ്മളത് ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ ഇവൻ ബാങ്ക് ഓഡ് ബാങ്ക് പറഞ്ഞ സമയത്ത് ബി എച്ച് ഇ ബാറും എ സീറോയും വെച്ചിട്ടാണ് നമ്മൾ ഒരു എട്ട് ബിറ്റാണോ എടുക്കേണ്ടത് ഒരു ഫുൾ വേർഡ് ആണോ എടുക്കേണ്ടതെന്നൊക്കെയുള്ള പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് പി എച്ച് ഇ ബാർ അത് നമ്മൾ ഈ പറഞ്ഞ എ എല്ലിയുടെ അതേ സമയത്ത് തന്നെയാണ് നമ്മളത് വെക്കുന്നത് അപ്പോൾ അഡ്രസ് ബാർ സ്റ്റാറ്റസ് പിന്നിൻ്റെ കൂടെയാണ് നമ്മളത് വെക്കുന്നത് അപ്പോൾ ടി വൺ നേരത്തേക്ക് മാത്രമാണ് ഇവരെക്കൊണ്ട് ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ ആ ടീ വൺ ടൈം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നത് പിന്നെ ഡാ അഡ്രസ് ബാർ ഡാറ്റയിൽ വരുന്നത് ഡാറ്റ ആയിരിക്കും അതേ സമയത്ത് അഡ്രസ് ബാർ സ്റ്റാറ്റസിൽ വരുന്നത് എസ് ത്രീ തൊട്ടിട്ട് എസ് സെവൻ വരെയുള്ള സ്റ്റാറ്റസ് പിന്നുകളായിരിക്കും അപ്പോൾ ആ സ്റ്റാറ്റസ് അനുസരിച്ചിട്ടായിരിക്കും ബാക്കി സിസ്റ്റത്തിന്റെ ഓപ്പറേഷൻ ഉണ്ടായിരിക്കുക ഇനി ടി വൺ ടൈം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു മെമ്മറി ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു അഡ്രസ്സ് പറഞ്ഞു എ സീറോ തൊട്ടിട്ട് എ നയൻറ്റീൻ വരെയുള്ള ബിറ്റുകൾ ഏതാന്ന് പറഞ്ഞു കൊടുത്തു ടീവൺ ടൈം കൊണ്ട് നമ്മൾ ആ പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യും അവിടെ നിന്ന് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ അതാണ് ഈ അഡ്രസ് ബാർ ഡാറ്റ എന്ന് പറയുന്ന അഡ്രസ് ബാർ ഡാറ്റ എന്ന് പറയുന്ന ഏരിയയിൽ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഇതിനെ നമ്മൾ ട്രൈ സ്റ്റേറ്റ് എന്നാണ് പറയാം അതായത് അത്രയും നേരം ഡാറ്റ ഒന്നും അവിടെ വരുന്നില്ല ഡാറ്റ വന്നു തുടങ്ങുന്നത് ഏത് സമയത്താണ് ഡാറ്റ വന്നു തുടങ്ങുന്നത് നമ്മൾ രണ്ട് മൂന്ന് സിഗ്നൽസ് കൊടുക്കണം ഒന്ന് റീഡിങ് ആണ് എന്നറിയാൻ വേണ്ടി ആർ ഡി ബാറ് കൊടുക്കണം പിന്നെ ഡാറ്റ എനേബിൾ ചെയ്തോളാം പറഞ്ഞിട്ട് നമ്മൾ ഡാറ്റ ട്രാൻസീവ ട്രാൻസ് റിസീവറിലേക്ക് നമ്മളൊരു സിഗ്നൽ കൊടുക്കണം അത് രണ്ടും ആക്റ്റീവ് ലോ ആണ് രണ്ടിനും മുള്ള ബാറ് കണ്ടില്ലേ അതുകൊണ്ട് അത് എപ്പോഴാണോ ലോ ആവുന്നത് അപ്പോഴാണ് ആക്റ്റീവ് ആവുക അപ്പോൾ എപ്പോഴാണോ റീഡ് ലോ ആവുന്നത് അതെ ആ സമയത്ത് ഒരു ആരോമാർക്ക് പോയതാണ്ട് ഒരു ഒരു ഡയറക്ഷൻ പോയത് ആ സമയത്താണ് ബസ് ഡാറ്റേനെ റീഡ് ചെയ്യുക അപ്പോൾ അതേ സമയത്ത് തന്നെയാണ് നമ്മൾ ഡാറ്റ എനേബിൾ കൊടുക്കേണ്ടത് അതിന് മുമ്പേ നമ്മൾ എന്തു പറഞ്ഞിരിക്കണം ഡയറക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഡാറ്റ ട്രാൻസ്മിറ്റിംഗ് ആണോ റിസീവിങ് ആണോ ട്രാൻസ്മിറ്റിംഗ് ആണെങ്കിൽ വണ്ണ് റിസീവിംഗ് ആണെങ്കിൽ സീറോ ആണ് പോവേണ്ടത് നമ്മൾ ഡാറ്റ റീഡ് ചെയ്യണല്ലോ അപ്പോൾ റിസീവ് ചെയ്യുകയാണല്ലോ പാസ് അതുകൊണ്ടാണ് നമ്മളിതിനെ ലോയിലേക്ക് വിട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ഓപ്പറേഷൻ നടക്കണം അപ്പോൾ ഇതിൻ്റെ ഓർഡർ വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഡാറ്റയുടെ ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുന്നു റിസീവ് ചെയ്യാനെന്ന് പറയുന്നു പിന്നെ ഡാറ്റയുടെ ലാച്ച് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ എനേബിൾ ബാർ ആക്റ്റീവ് ആക്കുന്നു റീഡ് ചെയ്യാനാന്നുള്ളതുകൊണ്ട് റീഡ് ബാർ കൊടുക്കുന്നു ആ ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ ബസ് എന്ത് ചെയ്യും ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കും അത് കഴിയുമ്പോൾ ഒരു ടി ടൈം ഒക്കെ ആകുമ്പോഴേക്കും ഡാറ്റ റീഡിങ് ഡി സീറോ ടു ഡി ഫിഫ്റ്റീൻ വരെയുള്ള ഡാറ്റ രണ്ട് ഡയറക്ഷനിലേക്കും പറയാം ഡാറ്റ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടി ഡബ്ല്യു ടൈപ്പ് കഴിയുമ്പോഴാണ് ഡാറ്റ റീഡ് ചെയ്ത് കഴിയുക ഡാറ്റ റീഡ് ചെയ്ത് കഴിയുമ്പോൾ നേരെ സിഗ്നൽ പോകുന്നു ആ സിഗ്നൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും റീഡിങ് കഴിഞ്ഞു എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അത് ഹൈ ആവും ഹൈ ആയി കഴിഞ്ഞാൽ റൈറ്റ് ആവും എന്നുള്ളതല്ല ആൻഡ് മീനിങ് റീഡിങ് കഴിഞ്ഞു എന്നുള്ളതാണ് അർത്ഥം ആ സമയത്തേക്ക് നമ്മുടെ നമ്മുടെ ട്രാൻസീവറിൻ്റെ ആവശ്യം തൽക്കാലത്തേക്ക് കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും ഇവിടെ ഡാറ്റ എനേബിൾ നമ്മൾ ക്യാൻസൽ ചെയ്തിടുന്നു തരുന്നു അതിൻ്റെ പുറമെ നമ്മൾ റീഡിങ് കഴിഞ്ഞു ഇനി വല്ലതും റൈറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആവാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സിഗ്നൽ കാണുന്നു ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ടി ഫോർ ടൈമും കഴിഞ്ഞിട്ടുണ്ടാകും അടുത്ത സൈക്കിളിൽ നമുക്ക് അടുത്തത് വേണമെങ്കിൽ റീഡിങ് ആവാം അടുത്തത് വേണമെങ്കിൽ റൈറ്റിംഗ് ആവാം അപ്പോൾ ഇതാണ് നമ്മുടെ റീഡ് സൈക്കിൾ എന്ന് പറഞ്ഞത് ഓക്കെ മെമ്മറി റീഡ് സൈക്കിൾ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കയ്യിലുണ്ടെങ്കിൽ ഈ ഡയഗ്രാം നിങ്ങൾക്ക് വായി വരയ്ക്കാൻ എളുപ്പമാണ് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് നിങ്ങളിതൊന്ന് ഞാൻ മെറ്റീരിയൽ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പം നിങ്ങളിതൊന്ന് വായിച്ചു നോക്കാം ഓക്കെ അതേപോലെ തന്നെയുള്ള റൈറ്റ് സൈക്കിളുണ്ട് റൈറ്റ് സൈക്കിളിൽ ഇതേ ഓപ്പറേഷൻസ് തന്നെയാണ് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ റൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു ആ ലൊക്കേഷനിലേക്ക് എന്ത് റൈറ്റ് ചെയ്യണം എന്നാലും നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ക്ലോക്ക് സൈക്കിളൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് അഡ്രസ് ലാച്ച് എനേബിൾ ആദ്യത്തെ ഒരു ടി വൺ ടൈമിലേക്ക് ആക്റ്റീവ് ആവുന്നു എന്തിനാണ് ഇപ്പോൾ അഡ്രസ് ബാർ സ്റ്റാറ്റസ് പിന്നിലും അഡ്രസ് ബാർ ഡാറ്റ പിന്നിലും വരുന്നത് അഡ്രസ്സാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അഡ്രസ് ബാർ ഡാറ്റയിൽ നിന്ന് എ സീറോ ടു എ ഫിഫ്റ്റീൻ വരെയുള്ള ബിറ്റുകളും കിട്ടും അഡ്രസ് ബാർ സ്റ്റാറ്റസ് നിന്ന് എ സിക്സ്റ്റീൻ ടു എ നയൻറ്റീൻ വരെയുള്ള ബിറ്റുകളും കിട്ടുന്നു അതിൻ്റെ കൂടെ നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടി വൺ ടൈമിൽ തന്നെ നമ്മുടെ ഡി ടി ബാർ ആർ ബാർ ആക്റ്റീവ് ആക്കിയിടും അതേ സമയം നമ്മൾ റൈറ്റിംഗ് ആണ് എന്നുള്ളത് പറയുന്നത് ടി വൺ ടൈം കഴിഞ്ഞിട്ടാണ് ടി വൺ ടൈം കഴിയുമ്പോൾ നമ്മൾ പറയുന്നു റൈറ്റിംഗ് ആണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു ആക്റ്റീവ് ലോ ആക്കുന്നു കാരണം ഡബ്ല്യു ആർ ആണ് അപ്പോൾ ആക്റ്റീവ് ലോ ആക്കാൻ വേണ്ടി ലോ ആക്കുന്നു അതേ സമയത്ത് തന്നെ നമ്മുടെ ട്രാൻസ് റിസീവർ ആക്റ്റീവ് ആക്കണം ഡാറ്റ ലാച്ച് ആക്റ്റീവ് ആക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു ആക്റ്റീവ് ലോ ആണ് അപ്പോൾ ഡി എൻ ബാർ ആയതുകൊണ്ട് നമ്മൾ അതിനെയും നമ്മൾ ലോ ആക്കുന്നു നമ്മുടെ കയ്യിൽ ഓൾറെഡി ഡാറ്റ ഉണ്ടായിരിക്കണം എന്താണ് നമുക്ക് റൈറ്റ് അതുകൊണ്ട് ഇവിടെ ബഫർ നേരത്തെ പറഞ്ഞ പോലെ ട്രൈ സ്റ്റേറ്റ് ഇല്ല നേരത്തെ നമ്മളൊരു ട്രൈ സ്റ്റേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അതിവിടെ ഇല്ല നമ്മുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള ഡാറ്റയുണ്ട് ആ ഡാറ്റേനെ നമ്മൾ റൈറ്റ് ചെയ്യുന്നു ടി ഫോർ ടൈമ് ടി ടി ഡബ്ല്യു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ആക്ച്വലി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ആ ടി ഫോർ ടൈമിൻ്റെ ഉള്ളിൽ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു ടി ഫോർ ടൈമിൻ്റെ ഉള്ളിൽ റൈറ്റിംഗ് കഴിഞ്ഞു എന്നറിയിക്കാൻ വേണ്ടി നമ്മളതിനെ ഹൈ ആക്കുന്നു ഡാറ്റ എനേബിള് ക്യാൻസൽ ചെയ്യുന്നു കാരണം ഇനിയിപ്പോൾ ഡാറ്റ ലാച്ചിൻ്റെ ആവശ്യമില്ല അത് ക്യാൻസൽ ചെയ്യുന്നു ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാജുവലി നമ്മുടെ ട്രാൻസ്മിറ്റർ ബാർ റിസീവർ എന്നുള്ളത് ട്രാൻസ്മിറ്റിംഗ് എന്ന് മാറിയിട്ട് റിസീവിങ്ങിലേക്ക് പോകണം നമുക്ക് അടുത്ത ഓപ്പറേഷൻ എന്ത് ഓപ്പറേഷൻ റീഡിങ് ആവാം റൈറ്റിംഗ് ആവാം എന്താണോ അടുത്ത ഓപ്പറേഷൻ അടുത്ത ഓപ്പറേഷൻ നടക്കുന്നു അതാണ് അടുത്ത ടി വൺ സ്റ്റേറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഒരു ടി വൺ തൊട്ടിട്ട് അടുത്ത ടി വണിൻ്റെ ബിഗിനിങ് വരെയാണ് ഒരു മെമ്മറി സൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സിൻ്റെ മിനിമം മോഡിലുള്ള റൈറ്റ് സൈക്കിൾ അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ സെയിം സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓരോന്നും ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ മിനിമം മോഡിലുള്ള മെമ്മറി റീഡ് ആൻഡ് മെമ്മറി റൈറ്റിൻ്റെ ടൈമിംഗ് ഡയഗ്രാംസ് ഓക്കെ താങ്ക്